So, Keam 2023 റാങ്കിൻ്റെ അപ്ഡേറ്റ്, റാങ്ക് ലിസ്റ്റ് എന്ന് വരും. സോ നമുക്കെല്ലാവർക്കും അറിയാം, കീം 2023 റാങ്ക് ലിസ്റ്റ് ജൂൺ 19 വരുന്നതാണ് ന്യൂസ് പേപ്പേഴ്സിലും അതേപോലെ സീനെ വിളിച്ചപ്പോഴും അറിയാൻ പറ്റും. പലരും കണ്ടിട്ടുണ്ടാവും ന്യൂസിലൊക്കെ, ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ജൂൺ 19 കീം 2023 എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഇത് കാരണം നമുക്ക് റാങ്ക് അറിയാൻ പറ്റും. അതോടെ നമുക്ക് ഏകദേശം ഒരു 95% ഉറപ്പിക്കാൻ പറ്റും നമുക്ക് ഏത് കോളേജ് കിട്ടും. അപ്പോൾ അതിന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഓൾ ദ ബെസ്റ്റ് പറയാനാണ്. പല കുട്ടികളും ടെൻഷൻ അടിച്ചും ഡിപ്രഷൻ അടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. വെച്ചാൽ എത്ര റാങ്ക് കിട്ടും, എന്തൊക്കെയായിരിക്കും എനിക്ക് സംഭവിക്കുക, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ഡിപ്രഷൻ. അപ്പോൾ ആ കുട്ടിയോടൊക്കെ എനിക്ക് പറയണം, നിങ്ങളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. റാങ്ക് വന്ന് കഴിഞ്ഞു, ഇപ്പോൾ നാളെ വരുന്നതാണ് നമ്മൾ വിചാരിക്കും, നാളെ വന്നിട്ടില്ല മറ്റന്നാളായിരിക്കും, നാളെയാണ് 100% ഒരു 99% നാളെ തന്നെ വരായിരിക്കും, ഇല്ലെങ്കിൽ മറ്റന്നാൾ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കേസ് വെച്ചാൽ റാങ്ക് എപ്പോൾ വന്നാലും നിങ്ങൾ ഡിപ്രഷനോ ടെൻഷനോ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. കീമിൻ്റെ എക്സാം എന്നോ കഴിഞ്ഞു, ഇനി നമുക്ക് റാങ്ക് വന്നു, ഇനി നമ്മൾ അടുത്തതാണ് ഞാൻ പറഞ്ഞല്ലോ അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. ഞാൻ എത്രയോ പേരെ ഞാൻ കാര്യമായിട്ട് പറയണം, അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെയാണ്, നമുക്ക് മാക്സിമം അവിടെ വരെ. ആ സ്പോട്ട് അലോട്ട്മെൻറ്റിന് ശേഷം, അതിനുശേഷം കോളേജ് ട്രാൻസ്ഫർ എന്നൊരു സംഭവം കൂടിയുണ്ട്, അത് ഫസ്റ്റ് ഇയറിന് ശേഷമാണ്, അത് നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം. ഞാൻ പറഞ്ഞ ചില ഓപ്ഷൻസ് കൊടുക്കുന്നു, നമുക്ക് പലർക്കും പല രീതികൾ, ചിലർക്ക് നല്ല കോളേജ് മാത്രം പഠിച്ചാൽ മതി, ചിലർക്ക് നല്ല ബ്രാഞ്ച് പഠിക്കണം, ചിലർക്ക് രണ്ടും വേണം, അങ്ങനത്തെ പല ക്രൈറ്റീരിയ ആൾക്കാർ എനിക്കറിയാം. കാരണം ഞാൻ ഒരു വർഷമായിട്ട് പരിപാടി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതേപോലെ നിങ്ങളെപ്പോലെ ഒരു പണ്ടത്തെ കീം ആസ്പിറൻ്റ് ആണ്, നന്നായിട്ട് ഡിപ്രഷനും പല കാര്യങ്ങളും എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആളാണ് ഞാൻ. കാരണം ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ എഞ്ചിനീയറിങ്ങിലോട്ട് മാറുന്നത്. അത് ഭയങ്കര ട്വിസ്റ്റായിട്ട്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവത്തിലോട്ടൊക്കെ എത്തിപ്പെട്ട ഒരാളാണ്. അപ്പോൾ അത് എനിക്ക് മനസ്സിലാവും നിങ്ങളെ ബുദ്ധിമുട്ട്. ഞാൻ നിങ്ങളെക്കാളും ഡിപ്രഷൻ അടിച്ചൊരു വ്യക്തിയാണ്. കാരണം ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ചെയ്തിട്ട് എഞ്ചിനീയറിംഗ് എടുത്തപ്പോൾ എഞ്ചിനീയറിംഗ് കിട്ടുമോ, ഞാൻ ഡിഗ്രിയും പോയി എല്ലാം പോയി ഒരു അവസ്ഥയിലാണ് ഞാൻ പോയത്. പ്ലാൻ എ ഇല്ലാണ്ട് പ്ലാൻ ബിയിലോട്ട് ചാടിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കീം 2023 നിങ്ങൾ ടെൻഷനും ഡിപ്രഷനും അടിച്ചിട്ട് വെറുതെ മൂഡ് കളയരുത്. അപ്പോൾ അത് എനിക്ക് പറയുള്ളൂ. അപ്പോൾ റാങ്ക് വന്നു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് വയ്ക്കുക. അതേപോലെ തന്നെ സൈറ്റ് www.cee.kerala.gov.in സൈറ്റ് അടിക്കുക. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചുതരാം, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റാങ്കിലേക്ക് കീമിൻ്റെ അപ്ഡേറ്റിൽ എത്താൻ വേണ്ടിയിട്ട് ഒരു ബോട്ട് കാണിച്ചു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം, ഒരു ചെറിയ പ്രൊമോഷനാണ്, നോക്കണം. സോ കീമിൻ്റെ റാങ്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ട് ലിങ്ക് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ എത്തും. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ പേരും അതേപോലെ നിങ്ങളുടെ കോളേജ് വയ്ക്കും. ഞാൻ ജസ്റ്റ് VN കൊടുക്കുകയാണ് എൻ്റെ പേര്. അതേപോലെ കോളേജ് ഇപ്പോൾ അവർ ചോദിക്കുന്നത് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്താക്കുന്നു, GEC എന്നെ കോളേജ് വെറുതെ അടിച്ചു കൊടുക്കുന്നു. അടുത്ത ശേഷം അവർ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരും. അപ്പോൾ ജസ്റ്റ് എന്ത് തന്നും, യു എസ് അഡ്രസ്സിംഗ് കീം. അപ്പോൾ കീം 2023 റാങ്ക് ലിസ്റ്റാണ് നമുക്ക് അറിയാനുള്ളത് അപ്ഡേറ്റ്. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നാളെ റാങ്ക് വന്ന് നമുക്ക് വളരെ യൂസ് ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് കണ്ടോ, അവർ കൊടുത്തിട്ടുണ്ട് കീം 2023 ജൂൺ 19 റാങ്ക് അനൗൺസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കീം റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കീം സീൻ്റെ വെബ്സൈറ്റിലോട്ട് പോകും. അതേപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാൻഡിഡേറ്റ് പോർട്ടലിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് അപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളും അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക, കൃത്യമായിട്ട് ലോഗിൻ ചെയ്യുക. വളരെ സിമ്പിളായിട്ട് നടക്കും പ്രോസസ്സ്. അപ്പോൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടില്ല ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കോളേജ് ദോസ്തിൻ്റെ വാട്സപ്പ് ചാറ്റിലെത്തും. ഹൈലി യൂസ്ഫുൾ ഫോർ കീം, കുറേ കാര്യങ്ങളുണ്ട്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഡിപ്രഷനും ടെൻഷനൊക്കെ ജസ്റ്റ് എനിക്കറിയാം അതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ അതുണ്ടാവും. പക്ഷേ ഞാനൊരു കാര്യം, നിങ്ങളുടെ കീം 2023 നിങ്ങൾ നല്ലൊരു കോളേജിലെത്താൻ വേണ്ടി മാക്സിമം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ്, ഏറ്റവും പെട്ടെന്ന് വീഡിയോ, നിങ്ങളുടെ ക്ലാരിഫൈ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിരുന്ന എല്ലാ വീഡിയോസും ഈ ചാനലിന് കിട്ടും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതുപോലത്തെ ഇൻഫോർമേറ്റീവ് ഉള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പാരൻസ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പാരൻസ് കാണുന്നുണ്ടെന്നറിയാം വീഡിയോ, അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ റാങ്ക് കുറഞ്ഞാലും അവരെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ടെൻഷനോ ഡിപ്രഷനോ അവർക്ക് കൊടുക്കരുത്, അവരെ സപ്പോർട്ട് ചെയ്യുക. കാരണം എക്സാമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കഴിഞ്ഞുള്ള വീഡിയോ വേറെ വരും. അപ്പോൾ അത് ചെയ്യുന്നവരത് ചെയ്യുക. അപ്പോൾ ഞാൻ പറയാമല്ലോ, ഫസ്റ്റ് ടൈം ചെയ്തവരായിക്കോട്ടെ, റിപ്പീറ്റേഴ്സിൻ്റെ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ മാക്സിമം, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞത് ആലോചിച്ചിട്ടിങ്ങനെ ഡിപ്രഷൻ അടിച്ചിട്ട് യാതൊരു കാര്യമില്ല. പല കുട്ടികൾക്കും ഭയങ്കര ടെൻഷനുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ എന്തായാലും എൻ്റെ ചാനലിലെ വീഡിയോ സ്പോട്ട് അലോട്ട്മെൻറ്റ് തീരുന്നവരുണ്ടാവും, അതിനുശേഷം ബിടെക് ഫസ്റ്റ് ഇയറിൻ്റെ വീഡിയോസും ഈ ചാനലിന് കിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ സ്കിൽസുള്ള ആളൊന്നുമില്ല, എനിക്ക് വളരെ കുറച്ച് ചെറിയ സ്കിൽസും ചെറിയ അറിവുള്ള ആളാണ്. പക്ഷേ അത് വെച്ചിട്ട് ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ജെന്യുവൻ ആയിട്ടുള്ള കണ്ടൻസ് ഈ ചാനലിലിടുള്ളൂ. അത് മനസ്സിലാക്കിയ ജെന്യുവിൻ, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രാറ്റജി, കറക്റ്റ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നാളെ റാങ്ക് വരുന്ന അറിഞ്ഞു, അപ്പോൾ സീനെ വിളിച്ചപ്പോഴും അവർ നാളെയെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് നാളെയെന്ന് റാങ്ക് വരുന്നത്. അപ്പോൾ റാങ്ക് എന്ന് വരുന്നതെന്നല്ല, ഈ കുറേ പേര് ഈ വീഡിയോ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിന് നേരിടുന്ന പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു കോൺഫിഡൻസ് വേണം നമുക്ക്, ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും കൊടുത്ത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഇനിയിപ്പോൾ നമ്മളെന്ന് ചിന്തിക്കണം, നമുക്ക് കോൺഫിഡൻസ് വേണം. കാരണം നമ്മൾ ടെൻഷനും ഡിപ്രഷനും അടിച്ചിട്ട് കളയാനുള്ളതല്ലേ നമ്മുടെ ജീവിതം. അപ്പോൾ മാക്സിമം എല്ലാവരും നാളെ തന്നെ ആയിരിക്കും റാങ്ക് എന്ന് വിശ്വസിച്ച്, അപ്പോൾ എല്ലാവരും കൂളായിട്ടിരിക്കുക. അപ്പോൾ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.